ചിരിക്കണോ കരയണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചിരിക്കാനാണെങ്കിൽ പൊട്ടിച്ചിരിക്കാനുള്ളൊരു നല്ല വീഡിയോ കണ്ടു. കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക ഭാഗം, മനുഷ്യത്വം, മാനുഷിക മൂല്യം. ബഹാമാസ് എന്ന ഐലൻഡുകാരുടെ ഒരു ലക്ഷൂറിയസ് കപ്പലിൽ കുറേയധികം മൾട്ടി ബില്യണേഴ്സ് യാത്ര ചെയ്യുമ്പോൾ കുറേ പേർക്ക് കൊറോണ വൈറസ് വന്നപ്പോൾ ഈ ലോകത്തിലെ ഒരു രാജ്യവും ആ ലക്ഷൂറിയസ് കപ്പലിനെ അവരുടെ രാജ്യത്തിലേക്ക് അടുപ്പിച്ചില്ല. ആ സമയത്ത് ക്യൂബ എന്ന ചെറിയ രാജ്യം മാത്രം അടുപ്പിച്ച് അതിലുള്ള ടൂറിസ്റ്റുകളെ എല്ലാവരെയും ബോട്ടിൽ കൊണ്ടുവന്ന് വിമാനത്തിൽ ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടനിലേക്ക് അയച്ചു. എന്തുകൊണ്ടാണ്? ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ക്യൂബയുടെ ആ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് കമ്മ്യൂണിസത്തിന് ഏറ്റവും അധികം പ്രാധാന്യം മനുഷ്യത്വത്തിനാണ്, മനുഷ്യനാണ് ഏറ്റവും വലുത് എന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ളൊരു വിവരണം കുറേ നീട്ടത്തിലുണ്ട്. ശരിക്കും കമ്മ്യൂണിസത്തിൽ മനുഷ്യത്വത്തിന് ഇത്രയും അധികം മൂല്യമുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. ഈ സ്റ്റാലിൻ കൊന്ന് കൊലവിളിച്ച 3 കോടി ജനങ്ങൾ റഷ്യയിൽ, എത്രയാണ് യഥാർത്ഥത്തിൽ സ്റ്റാലിൻ കൊന്ന് കൊലവിളിച്ചത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. 3 കോടി എന്നാണ് ഏകദേശ കണക്ക്. മറ്റു പലരും പറയുന്നു 3 കോടി മുതൽക്ക് 10 കോടി വ്യക്തികളെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന് കൊലവിളിച്ചതെന്ന്. ലെനിൻ കൊന്ന് കൊലവിളിച്ചത് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും ഒരു പിടുത്തമില്ല. മാത്രമല്ല, USSR ഗോർബച്ചേവ് വന്നതിന് ശേഷം കമ്മ്യൂണിസം അങ്ങോട്ട് പിടി അയഞ്ഞപ്പോൾ അത് 10ഓ 18ഓ രാജ്യങ്ങളായിട്ട് മാറി. എല്ലാ രാജ്യങ്ങളും കമ്മ്യൂണിസം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ആ കമ്മ്യൂണിസം അങ്ങോട്ട് ഉപേക്ഷിക്കാൻ കാരണം കമ്മ്യൂണിസത്തിലെ മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ് അത് വേണ്ടെന്ന് തീരുമാനിച്ചത്. പിന്നെ ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസം ജീവരക്തത്തിൻ്റെ ഭാഗമാക്കി നശിച്ച് 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 അവസാനം ഗതികിട്ട പ്രേതം മാതിരി ഈസ്റ്റ് ജർമ്മനി അവശേഷിച്ചപ്പോൾ ജർമ്മൻ വാളങ്ങോട്ട് പൊളിച്ചതിന് വെസ്റ്റ് ജർമ്മനിയുമായിട്ട് ചേർന്നു, ക്യാപിറ്റലിസ്റ്റിക് ജർമ്മനിയുമായിട്ട് ചേർന്നു. അപ്പം ആ മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് ഈസ്റ്റ് ജർമ്മനി നശിച്ച് നാരാണക്കല്ലായി കുത്തുവാളയെടുത്തത്. മാത്രമല്ല, കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക വശം നിറച്ച് ജനങ്ങൾക്ക് കൊടുത്ത സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും എല്ലാം പ്രതിമകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് നേരെ പൊടിച്ച് നല്ല കടുകുറത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി കമ്പോസ്റ്റ് വളമാക്കിയിട്ട് റഷ്യയിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പരമാചാര്യൻ്റെ ശവശരീരം, ലെനിൻ്റെ ശവശരീരം മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടല നല്ലതെന്നും പറഞ്ഞിട്ട് കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ അതങ്ങോട്ട് കുഴിച്ചിട്ടു. പിന്നെ ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മാവോ സേത്തുങ്ങിൻ്റെ 1949ഓ 1950ഓ കാലയളവിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ജനങ്ങളെ കൊന്നൊടുക്കിയതിന് ഒരു കണക്കും ഇല്ല. കാലം കുറേ കഴിഞ്ഞു, ടിയാനൻമെൻ സ്ക്വയറിൽ 100,000-ത്തിലധികം യുവാക്കളെ അല്പം സ്വാതന്ത്ര്യം വേണമെന്ന പേരിലാണ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയത്. കമ്മ്യൂണിസത്തിലെ മനുഷ്യത്വം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിലാണ് നിരായുധരായിട്ടുള്ള ചെറുപ്പക്കാരെ പീരങ്കി കൊണ്ട് പാറ്റൻ്റ് ടാങ്ക് അങ്ങ് അടിച്ച് കയറ്റി കൊന്ന് കൊലവിളിച്ചിട്ട് ഏതാണ്ട് 28ഓ 30ഓ വർഷമാവുന്നുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ചൈന ലോകത്തെ കീഴടക്കാനാണ് കൊറോണ വൈറസിനെ ഉണ്ടാക്കിയത്. യാതൊരു ഫീലിംഗും ഇല്ലാതെ എത്ര പേര് ചത്താലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴും ചൈനയിലെ കണക്കനുസരിച്ചിട്ട് 1 കോടി മൊബൈൽ ഫോൺ സൈലൻ്റ് ആണ്. കാരണം അതിൻ്റെ ഉടമസ്ഥർ മരിച്ചു എന്നാണ് പല കമ്പനികളുടെയും കണക്ക്. പക്ഷേ ചൈന പറയുന്നു 3000 പേരാണ് മരിച്ചിരിക്കുന്നതെന്ന്. ആ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ആര് ചത്താൽ എന്താ, ആര് ജീവിച്ചാൽ എന്താ, മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ഠയിൽ എവറസ്റ്റ് കൊടുമുടിയിൽ നിൽക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചൈന ആ കൊറോണ ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ ഹോൾസെയിൽ ഏജൻസി എടുത്തിരിക്കുകയാണ് ഹോങ്കോങ് ഉൾപ്പെടെ. പിന്നെ പോൾപോട്ട് എന്ന് പറയുന്ന ഒരു പരമാചാര്യൻ കമ്മ്യൂണിസത്തിലുണ്ടായിരുന്നു. അവനവൻ്റെ രാജ്യത്തിലെ ജനസംഖ്യയുടെ 75% കൊന്ന് കൊലവിളിച്ച് ജനസംഖ്യ കുറയ്ക്കാൻ കണ്ടെത്തിയ മാർഗമാണത്. കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ അറിയണമെങ്കിൽ പോൾപോട്ടിൻ്റെ പ്രവർത്തനം മാത്രം നോക്കിയാൽ മതി. ഇനി കുറേ കൂടി നന്നായിട്ട് നോക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നോർത്ത് കൊറിയയിലെ ജുങ്ഉൻ എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. എത്ര പേരെയാ കൊല്ലുന്നത്? മനുഷ്യന് തിന്നാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ഇത്രയും ക്രൂരതയുടെ പരമകാഷ്ഠയുള്ള ഒരു മനുഷ്യൻ, മനുഷ്യനെന്ന് പോലും പറയാൻ പറ്റാതെ കമ്മ്യൂണിസ്റ്റ് നോർത്ത് കൊറിയയിൽ
അയാൾ കാട്ടിക്കൂട്ടുന്ന ക്രൂരതയെല്ലാം മനുഷ്യത്വത്തിൻ്റെ മുഖത്തിൻ്റെ പരമകാഷ്ഠയാണ്. 33 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിൽ മാത്രമാണ് ജോലിക്ക് വേണ്ടി തെണ്ടി ഭാരതം മുഴുവനും നടക്കേണ്ടി വന്നത്. കേരളത്തിൽ വീണ്ടും വന്ന് പിച്ചച്ചട്ടിയെടുത്ത് വായ്പാട്ട് അങ്ങ് ഭിക്ഷയെടുക്കുന്ന രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടി കരയേണ്ടി വന്നതും 33 കൊല്ലം മാനുഷിക മൂല്യങ്ങളുടെ പരമകാഷ്ഠയിലെത്തിയ ബംഗാളിൽ നാട്ടുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ ഓടിച്ചിട്ട് തല്ലുന്ന സീൻ കാണാൻ സാധിക്കും. കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച കുറേ ബംഗാളികൾക്ക് പറ്റിയത് അതിലെ ചില വ്യക്തികളൊക്കെ കമ്മ്യൂണിസത്തിനെ എതിർത്തപ്പോൾ മകനെ കൊന്നു കൊലവിളിച്ച ചോര കൂടി ചേർത്ത ചോറ് അമ്മയ്ക്ക് കൊടുത്ത ഫോട്ടോ കൂടി ഇന്ന് പ്രചരിക്കുന്നുണ്ട് ബംഗാളിൽ. അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ അങ്ങ് കയറി തലക്കടിച്ചപ്പോഴാണ് 21 വർഷം ത്രിപുരയിൽ വലിച്ച കമ്മ്യൂണിസ്റ്റുകാരെ ബാത്റൂമിലും ടോയ്ലറ്റിലും പോലും മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ മന്ത്രിമാരുടെ ബംഗ്ലാവിലേക്ക് കയറാവൂ എന്ന് ബിപ്ലവ് ദേവ് പുതിയ മന്ത്രിമാരോട് പറഞ്ഞത് അങ്ങനെയാണ്. അത് മാത്രമല്ല 51 വെട്ടുവെട്ടിയിട്ട് മാനുഷിക മൂല്യത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയത് കേരളത്തിലാണ്. അതുപോലെ തന്നെ അഭിമന്യുവിനെ പുറകിൽ നിന്ന് കത്തിക്കിട്ട് കുത്തിയതും ഇവിടെ തന്നെയാണ്. കത്തിക്കിട്ട് കുത്താൻ കത്തി എടുത്തു കൊടുത്തത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇവിടെ നിന്ന് തന്നെയാണ്. ഇടിമുറികളൊക്കെ മാനുഷിക മൂല്യങ്ങളുടെ പരമകാഷ്ഠയിലുള്ള കമ്മ്യൂണിസത്തിൻ്റെ ആ ഗ്ലോറിയാണ് കാണിക്കുന്നത്. രണ്ട് പിള്ളേർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പച്ചയ്ക്ക് റോട്ടിലിട്ട് കത്തിക്കൊണ്ട് കുത്തി കൊന്ന പാർട്ടീസ് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നു. എന്താ കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ? അങ്ങ് ഭാരതം മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ത്യത്തിൽ DMK 10 കോടി രൂപ കൊടുത്ത് 2 സീറ്റ് വാങ്ങിച്ചിട്ട് 3 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. യെച്ചൂരിക്ക് വീണ്ടും ഒന്ന് രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ അവർ ആജീവനാന്ത ശത്രുവായി കണക്കാക്കിയിരുന്ന കോൺഗ്രസിൻ്റെ കാല് നക്കേണ്ടി വന്നു. ഇപ്പൊ കമ്മ്യൂണിസത്തിന് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും പിന്തുണ വേണം. മുസ്ലിങ്ങളുടെ വർഗീയതയില്ലാതെ മാനുഷിക മൂല്യങ്ങളുടെ പരമകാഷ്ഠയിൽ എത്തി നിൽക്കുന്ന കമ്മ്യൂണിസത്തിന് കേരളത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. നിസാമുദ്ദീനിലെ ഈ തീവ്രവാദത്തിൻ്റെ മുസ്ലിങ്ങളുടെ ഒത്തുചേരലിനെ ഈ കൊറോണയെ ഭാരതം മുഴുവനും പരത്താനായിട്ട് പ്രവർത്തിച്ചവരെ ന്യായീകരിക്കാൻ മാനുഷിക മൂല്യങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊച്ചു അനുജന്മാരായിട്ടുള്ള SFI ക്കാർ JNU വിൽ കയറി നെകളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയോ കരച്ചിലോ വരും. ഏതായാലും കമ്മ്യൂണിസം മാനുഷിക മൂല്യങ്ങളുടെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്നു. മാത്രമല്ല ഈ ബഹാമാസിലെ കപ്പലിനെ കൊറോണ പിടിച്ചവരെ രക്ഷിച്ച അതേ ക്യൂബയിലെ അധികാരം ഫ്രീഡിൽ കാസ്ട്രോ കൈമാറിയത് ജനപ്രതിനിധികൾക്കൊന്നുമല്ല, അവനവൻ്റെ അനുജനാണ്. വീട്ടുകാര്യം ആദ്യം, ബാക്കിയുള്ളതൊക്കെ പിന്നീട്. ഇന്നും ഗതികെട്ട പ്രേതം പോലെ ക്യൂബ അമേരിക്കയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ആർക്കെങ്കിലും കാണാൻ സാധിച്ചാൽ നന്നായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളും മനുഷ്യത്വവും എല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്കും ആകെപ്പാടുകൂടി കോരി തരിച്ച് വിറച്ച്, എന്താ പറയുക, നമ്മുടെ TG മോഹൻദാസിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കോരി തരിച്ച് സന്തോഷം കൊണ്ട് പണ്ടാറടങ്ങി എന്നൊരു ഭാഷ സാധാരണ TG മോഹൻദാസ് ഉപയോഗിച്ചത് ഞാനിവിടെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ.